ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂന്നുപീടികയിൽ ജ്വല്ലറി കൊള്ളയടിച്ച സംഭവത്തിൽ ദുരൂഹത. സി സി ടി വി ക്യാമറകൾ പ്രവർത്തിക്കാത്തത് സംശയത്തിനിടയാക്കുന്നു. റേഷൻ കടയിൽ നിന്നും വിതരണം ചെയ്ത ഓണക്കിറ്റിലെ 1 കിലോ ശർക്കരയിൽ പ്ലാസ്റ്റിക് കവർ. അവഗണനയുടെ പാതയിൽ തൃശൂർ കണ്ടശാംകടവ ജലോത്സവ നഗരി. ഇറച്ചിക്കോഴി വിപണിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി സർക്കാർ ആരംഭിച്ച കേരള ചിക്കൻ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. മൂന്നുപീടികയിൽ ജ്വല്ലറി കൊള്ളയടിച്ച സംഭവത്തിൽ ദുരൂഹത. 3 കിലോയിലധികം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ജ്വല്ലറിയിൽ ഒറ്റ സി സി ടി വി ക്യാമറകളും പ്രവർത്തിച്ചില്ല എന്നത് സംശയത്തിനിടയാക്കുന്നു. ജ്വല്ലറിയുടെ ഭിത്തി തുരന്നിട്ടുണ്ടെങ്കിലും കഷ്ടിച്ച് 1 അടി ഉയരവും 2 അടി വീതിയും മാത്രമുള്ള ദ്വാരത്തിലൂടെ ഒരാൾക്ക് സുഗമമായി അകത്തേക്കോ പുറത്തേക്കോ പോകാൻ കഴിയില്ല. മാത്രമല്ല, ഇതിലൂടെ ആരെങ്കിലും കടന്നതിൻ്റെ ലക്ഷണങ്ങളോ തുരക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളോ കണ്ടെത്താനായിട്ടില്ല. ലോക്ക്ഡൌണിന് മുമ്പും മാസങ്ങളായി പ്രവർത്തിക്കാത്ത ജ്വല്ലറിയിൽ കിലോക്കണക്കിന് സ്വർണമുണ്ടാകുമോ എന്നതും സംശയാസ്പദമാണ്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഫേമസ് വർഗീസിന്റെ നേതൃത്വത്തിൽ 25 അംഗ സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത്. പ്രൊഫഷണൽ സംഘമല്ല മോഷണം നടത്തിയത് എന്ന നിഗമനത്തിലാണ് പോലീസ്. വ്യാഴാഴ്ച രാത്രിയിലാണ് മൂന്നുപീടിക തെക്കുവശത്ത് പ്രവർത്തിക്കുന്ന ഗോൾഡ് ഹാർട്ട് ജ്വല്ലറിയിൽ മോഷണം നടന്നത്. ജ്വല്ലറി ഉടമയെയും 2 ജീവനക്കാരെയും വെള്ളിയാഴ്ച തന്നെ എസ് പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നു. സ്ഥാപനവുമായി ബന്ധമുള്ളവരുടെയും ജ്വല്ലറിയുടെ നവീകരണ പ്രവർത്തനത്തിയവരുടെയും പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രദേശത്തെ മറ്റ് സ്ഥാപനങ്ങളിലെ സി സി ടി വികളും പരിശോധിച്ചു വരികയാണ്. വ്യാഴാഴ്ച അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നിട്ടുണ്ടാകുക എന്നാണ് പോലീസ് കരുതുന്നത്. ആ നേരത്തെ മൊബൈൽ സിഗ്നൽ വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലോക്കർ മുറി തുറക്കാൻ ഗ്യാസ് കട്ടറോ മറ്റോ ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത്. താക്കോൽ ഉപയോഗിച്ചാണ് ലോക്കർ തുറന്നത് എന്നാണ് പോലീസ് കരുതുന്നത്. ജ്വല്ലറി ഉടമയെയും ജീവനക്കാരനെയും ശനിയാഴ്ച വീണ്ടും ചോദ്യം ചെയ്തിട്ടുണ്ട്. ജ്വല്ലറിയിൽ എത്ര സ്വർണം സ്റ്റോക്ക് ഉണ്ടായിരുന്നെന്നും ബാങ്ക് ഡീറ്റെയിൽസും പോലീസ് പരിശോധിക്കുന്നുണ്ട്. റേഷൻ കടയിൽ നിന്നും വിതരണം ചെയ്ത ഓണക്കിറ്റിലെ 1 കിലോ ശർക്കര കട്ടിയിൽ പ്ലാസ്റ്റിക് കവർ. അലുവ തെരുവിലെ റേഷൻ കടയിൽ നിന്ന് 14 വിതരണം ചെയ്ത കിറ്റിലെ ശർക്കരയിലാണ് പ്ലാസ്റ്റിക് കണ്ടെത്തിയത്. കൂട്ടാലപ്പറമ്പിൽ താമസിക്കുന്ന കളച്ചൻ വീട്ടിൽ ലീലാനന്ദന് ലഭിച്ച കിറ്റിലാണ് ഇത്. ശനിയാഴ്ച വീട്ടുകാർ ശർക്കര ഉപയോഗിക്കാനെടുത്തപ്പോൾ മായം കണ്ടെത്തുകയായിരുന്നു. ഞങ്ങൾക്കിത് ഓണക്കിറ്റിൽ കിട്ടിയതാണ്. മഞ്ഞ മയവൈ കാർഡാണ് ഞങ്ങളുടേത്. ഇത് എൻ്റെ അമ്മയുടെ പേരിലുള്ള കാർഡാണ്. ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഇതിന്ന് രാവിലെ 14-ാം തീയതിയാണ് ഞങ്ങൾ റേഷൻ വാങ്ങിച്ചത്. ഇന്ന് രാവിലെയാണ് ഞങ്ങളിത് പൊട്ടിച്ചത്. സാധാരണ ഇത് ഞങ്ങൾ വെള്ളത്തിലിട്ടിരുന്ന ഉരുക്കൽ. ഇത്രയും വലിയ ശർക്കര ആയതുകൊണ്ട് ഞാൻ ഇത് പൊട്ടിച്ചിട്ടെടുക്കാമെന്ന് വിചാരിച്ച് പൊട്ടിച്ചപ്പോഴാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ റേഷൻ കടയിൽ ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സപ്ലൈക്ക് ഓഫീസിൽ ചെന്ന് പറഞ്ഞിട്ട് പറയാമെന്നാണ് അവർ പറഞ്ഞത്. ഉടനെ തന്നെ റേഷൻ കടയിൽ വിവരമറിയിച്ചെങ്കിലും മുകളിലേക്ക് പരാതി അറിയിക്കാം എന്ന് പറഞ്ഞ് മടക്കി. ഓണക്കിറ്റിലെ ശർക്കരയിൽ തൂക്കക്കുറവും ഗുണനിലവാരമില്ലായ്മയും ഉള്ളതായി പലയിടത്തും പരാതി ഉയർന്നിട്ടുണ്ട്. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിൽ 4 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കർശന ജാഗ്രത പുലർത്താൻ നിർദ്ദേശം. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിൽ ശനിയാഴ്ച 4 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് ജോലി ചെയ്തിരുന്ന വ്യക്തിയുടെ ക്ലസ്റ്റർ വഴിയാണ് സമ്പർക്കമുണ്ടായിരിക്കുന്നത്. പത്താഴക്കാട് സ്വദേശിയായ 54-കാരൻ, 28, 42, 51 വയസ്സുകളുള്ള 3 കാര സ്വദേശികൾ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പഞ്ചായത്തിലെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ആദർശ് അറിയിച്ചു. എടവിലങ്ങിൽ പഞ്ചായത്തിലെ 1 ജീവനക്കാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ക്വാറന്റൈനിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസ് അടച്ചിരിക്കുകയാണ്. കഴിമ്പ്രം സ്വദേശിനിയായ ജീവനക്കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അമല ക്ലസ്റ്റർ വഴിയുണ്ടായ സമ്പർക്കത്തിലാണ് ഇവർക്ക് രോഗം പകർന്നത്. ജീവനക്കാരിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരോട് നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച പഞ്ചായത്ത് ഓഫീസ് അണുനശീകരണം നടത്തി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പെരിഞ്ഞനം എസ് എൻ സ്മാരകം യു പി സ്കൂളിന് അനുവദിച്ച കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഇ ടി ടൈസൺ എം എൽ എ നിർവഹിച്ചു.
എല്ലാ രംഗത്തും മികവിൻ്റെതായ ഒരു അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കലാസാഹിത്യ രംഗത്ത് ഉൾപ്പെടെ എല്ലാത്തിലും കുട്ടികൾക്ക് കഴിവുള്ള കുട്ടി, ആ കുട്ടി ഏതിലാണ് കഴിവ്, ടാലൻ്റ് ഏതാണ്, ആ ടാലൻ്റ് തിരിച്ചറിഞ്ഞ് ആ കുട്ടി അതിലേക്ക് കൊണ്ടുവരാനുള്ള നല്ല ശ്രമമാണ് നടന്നത്. എനിക്ക് തോന്നുന്നു അധ്യാപകർ നന്നായി മാറി, രക്ഷകർത്താക്കൾ നന്നായി മാറി, പൊതുസമൂഹം നന്നായി മാറി, നമ്മുടെ കുട്ടികളെ എങ്ങനെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാം എന്ന രീതിയിലുള്ള നല്ല ഒരു തുടക്കമിട്ട കൊല്ലമാണ്. ചെറിയൊരു ബ്രേക്ക് ഉണ്ടായി, പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കണം, 4 കൊല്ലം മുമ്പ് എല്ലാ സ്കൂളിലുണ്ടായിരുന്ന പൊതുസ്ഥിതി ഒന്ന് മനസ്സിലാക്കി തന്നെന്നും ഓർ അതിലൊന്നും നമുക്ക് പ്രത്യേകത ഇല്ലൊന്നും ആലോചിച്ച് നോക്കണം. എന്തായിരുന്നു സ്ഥിതി? നമ്മുടെ മിക്കവാറും സ്കൂളുകൾ അടക്കണമൊക്കെ ആയിട്ട് താഴ്ത്തു കൂട്ടാനുള്ള സ്ഥിതിയായിരുന്നുണ്ടായിരുന്നു, എല്ലാ സ്കൂളും അടയ്ക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ജില്ലയിൽ ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും മിക്കവാറും സ്വകാര്യ സ്ഥാപനങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളെ സ്വീകരിക്കണമെങ്കിൽ വലിയ തുക പറയുന്ന സമയം ആയിരുന്നു അവർക്ക് ഓരോന്നിനും, അല്ലെ, കോഷൻ ഡെപ്പോസിറ്റ്, മെമറി ഡെപ്പോസിറ്റ് കുട്ടികളുടെ ഇങ്ങനെയാണ്, എല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. ആ സമയത്താണ് നമ്മൾ ഇത്തരമൊരു പൊതുസ്ഥിതി, നമ്മുടെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പരിപാടി, നമ്മുടെ സ്ഥലം അല്ലെ, നമ്മുടെ തൃശ്ശൂർ ജില്ലക്കാരനായിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ കൊണ്ടുവരാൻ രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞപ്പോഴും നമുക്ക് ഇങ്ങനെയൊരു ചിന്തയുണ്ടായിരുന്നില്ല, സഹായിച്ചിട്ടാണ് രക്ഷപ്പെടുത്തൽ എന്നാണ്, അല്ലാണ്ട് രക്ഷപ്പെടുത്താൻ വെറുതെ വർത്തമാനമായിരുന്നില്ല നമുക്ക്. നമുക്ക് സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ സംഖ്യ കൊടുക്കാൻ കഴിയുമ്പോഴും എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനുള്ള സ്ഥിതി ഉണ്ട്, അതായത് മാറ്റം വരുത്താനുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെയൊക്കെ വേണ്ടി വന്നു, അത് നമ്മൾ ചെയ്തു. 50% സർക്കാരും 50% മാനേജ്മെന്റും ചേർന്നാണ് ചലഞ്ച് ഫണ്ട് നടപ്പിലാക്കുന്നത്. 64 ലക്ഷം രൂപയുടെ കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK ഗിരിജ, PTA പ്രസിഡന്റ് KP ഷാജി, വലപ്പാട് എഡ്യൂക്കേഷൻ സൂപ്രണ്ട് ജസ്റ്റിൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ PS ശ്രീജിത്ത്, PR സുജീവ്, PR സജീവ്, പ്രധാനാധ്യാപിക CT സംഗീത എന്നിവർ സംസാരിച്ചു. SNDP യോഗം പെരിഞ്ഞനം ഈസ്റ്റ് ശാഖയുടെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് അരി വിതരണം നടത്തി. ശാഖയിൽപ്പെട്ട 620 കുടുംബങ്ങൾക്കാണ് 10 കിലോ അരി വീതം നൽകിയത്. SNDP യോഗം കൗൺസിലർ ബേബിറാം വിതരണോദ്ഘാടനം നിർവഹിച്ചു. യൗവനം നിറഞ്ഞ ചിന്താഗതിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം സന്നദ്ധ സേവന രംഗത്തുള്ള കാലഘട്ടത്തിലനുസരിച്ച് പ്രവർത്തനം ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. വ്യത്യസ്തമായ പരിപാടികൾ എപ്പോഴും ആവിഷ്കരിക്കുന്ന ഒരു ശാഖായോഗമാണ്. പക്ഷേ എന്താണോ ഗുരു ഈ സംഘടന കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ അർത്ഥത്തിൽ, എല്ലാ അർത്ഥത്തിലും ആ അർത്ഥത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ശാഖായോഗം ചെയ്യുന്ന കൊറോണ കാലഘട്ടത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു സേവനമാണ് എല്ലാ വീടുകളിലേക്കും ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ അന്നം എത്തിക്കുക എന്നുള്ളത്. 10 കിലോ അരി വീതം 1700 താഴെയുള്ള വീടുകളിൽ, കുടുംബങ്ങളിൽ എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു എഫക്റ്റാണ്. ശാഖാ പ്രസിഡന്റ് ER കാർത്തികേയൻ അധ്യക്ഷനായിരുന്നു. SNDP യൂണിയൻ അംഗം ഹരിശങ്കർ പുല്ലാനി, ശാഖാ സെക്രട്ടറി PD ശങ്കരനാരായണൻ, വൈസ് പ്രസിഡന്റ് MK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. പാഴാകുന്ന പത്രക്കടലാസുകൾ കൊണ്ട് ഗണപതി ശില്പങ്ങൾ തയ്യാറാക്കി വ്യത്യസ്തനാവുകയാണ് തൃശൂർ പൂങ്കുന്നം സ്വദേശിയായ ഹരീഷ് എന്ന +1 വിദ്യാർത്ഥി. പാഴ്വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മാണം എന്നതിനാൽ വിപണിയിൽ സുലഭമായി ലഭിക്കുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഗണപതി ശില്പങ്ങൾ ഉണ്ടാക്കുന്ന പരിസ്ഥിതി നാശം ഹരീഷിന്റെ ശില്പങ്ങൾക്കില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളും ആരവങ്ങളുമില്ലാതെ നടക്കുന്ന ഈ വർഷത്തെ ഗണേശോത്സവത്തിൽ വിദ്യാർത്ഥിയായ ജി ഹരീഷ് പഴയ പത്രക്കടലാസുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പരിസ്ഥിതി സൗഹൃദ ഗണേശ ശില്പങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങളായി ഹരീഷ് ഗണേശ ശില്പങ്ങൾ കടലാസുകൊണ്ട് നിർമ്മിച്ചു വരുന്നു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ശില്പങ്ങൾ പ്രകൃതിക്ക് വിനാശമാണെന്ന തിരിച്ചറിവാണ് തന്നെ ഇത്തരം നിർമ്മാണത്തിന് പ്രേരിപ്പിച്ചതെന്ന് ഹരീഷ് പറയുന്നു. ഗണേശ വിഗ്രഹങ്ങൾ കൂടാതെ തൃശൂർ പൂരം, ആനകൾ, വടക്കുംനാഥ ക്ഷേത്ര തെക്കേ ഗോപുര മാതൃക തുടങ്ങിയവയും ഹരീഷ് കടലാസുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ചിത്രരചന, മൃദംഗം, കീബോർഡ് എന്നിവ അഭ്യസിക്കുന്ന ഹരീഷ് പ്രശസ്ത മൃദംഗ വിദ്വാൻ തൃശൂർ H ഗണേശിന്റെയും ജ്യോതി ഗണേശിന്റെയും മകനാണ്. സാമ്പത്തിക ലാഭം നോക്കാതെ ഇതിനു വന്ന ചെലവ് മാത്രം വാങ്ങിക്കൊണ്ടാണ് ഈ വിഗ്രഹങ്ങൾ ഹരീഷ് ആവശ്യക്കാർക്ക് നൽകുന്നത്. അവഗണനയുടെ പാതയിൽ തൃശൂർ കണ്ടശാംകടവ് ജലോത്സവ നഗരി. അധികൃതരുടെ അവഗണന മൂലം 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പവലിയനും പാർക്കുമാണ് കാടുകയറി നശിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ചുണ്ടൻ വള്ളങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഏക ജലോത്സവം എന്നതാണ് കണ്ടശാംകടവ് ജലോത്സവ നഗരിക്ക് സർക്കാർ പവലിയൻ അനുവദിക്കാൻ കാരണം. 2016 പവലിയൻ ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷം എത്തുമ്പോഴേക്കും 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പവലിയനും കുട്ടികളുടെ പാർക്കും കാടുകയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പുഴയോരത്തെ ഭിത്തിയും തകർന്ന അവസ്ഥയിലാണ്.
പവലിയന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ദീപാലങ്കാരങ്ങളും കേടുവന്നു. ഇതിനോട് ചേർന്ന പാർക്കും കാടുപിടിച്ച് കിടക്കുന്നു. ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ പാർക്ക് കാടുപിടിച്ച് കിടക്കുന്നതും ഈ കടപ്പുറകൾ ആരംഭിക്കാത്തതും ഈ ടോയ്ലറ്റ് ശുചീകരണം ഉപയോഗിക്കാൻ പറ്റാത്തതും ഇവിടെ ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഗവൺമെന്റിന്റെ നിരുത്തരവാദിത്തപ്പെട്ട പ്രവർത്തനം കൊണ്ടാണ്. ഇവിടുത്തെ എം എൽ എക്കും മുഖ്യമന്ത്രിക്കും ടൂറിസം വകുപ്പിനും ഒരുപാട് തവണ പരാതി കൊടുത്തിട്ടും ഒരു ഇഞ്ച് പോലും അവരെ അടങ്ങിയിട്ടില്ല. നഗരത്തിന്റെ തിരക്കിൽ നിന്നും മാറി ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള സ്ഥലമാണ് അധികൃതരുടെ അനാസ്ഥയിൽ കാടുകയറി നശിക്കുന്നത്. ഇറച്ചിക്കോഴി വിപണിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി സർക്കാർ ആരംഭിച്ച കേരള ചിക്കൻ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കം. കേരള ചിക്കന്റെ ആദ്യ ഔട്ട്ലെറ്റ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചാപ്പാറയിൽ തുടങ്ങി. വർദ്ധിച്ചു വരുന്ന ഇറച്ചിക്കോഴി വിലയ്ക്ക് പരിഹാരം കാണുന്നതിനും നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സുരക്ഷിതമായ ഇറച്ചി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനുമാണ് കേരള ചിക്കൻ കമ്പനി ലക്ഷ്യമിടുന്നത്. നഗരസഭയിലെ CDS 1 നമ്പറിന്റെ കീഴിലുള്ള സംരംഭകരാണ് ഔട്ട്ലെറ്റ് തുടങ്ങിയത്. 1 കിലോ ഇറച്ചി 80 രൂപയ്ക്കാണ് വിൽപ്പന. കേരള ചിക്കൻ കമ്പനി കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഇറച്ചിക്കോഴി വളർത്തൽ യൂണിറ്റുകളും പദ്ധതിയുടെ ഭാഗമായി നൽകും. കോഴിക്കുഞ്ഞുങ്ങൾ, തീറ്റ, മരുന്ന് എന്നിവയും കമ്പനി ഇറക്കി നൽകും. ഇതിന് വളർത്തുകൂലിയും നൽകും. യൂണിറ്റിന് 5 ലക്ഷം രൂപ ബാങ്ക് ലോണായും 50,000 രൂപ സബ്സിഡി തുകയായും നൽകും. നഗരസഭയുടെ കാവിൽക്കടവിലുള്ള മാർക്കറ്റ് കോംപ്ലക്സിൽ ഉടനെ തന്നെ മറ്റൊരു കേരള ചിക്കൻ ഔട്ട്ലെറ്റ് കൂടി ആരംഭിക്കുമെന്ന് നഗരസഭ ചെയർമാൻ കെ ആർ ജൈത്രൻ പറഞ്ഞു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ ശാക്തീകരണം തന്നെയാണ് ഇതിലൂടെ എല്ലാം തന്നെ ലക്ഷ്യമാക്കുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് സാമ്പത്തിക സ്വരൂപം മാത്രമല്ല നമുക്ക് നമ്മുടെ വ്യക്തിത്വ രൂപീകരണം കൂടി ആണ് ഇതിലൂടെയൊക്കെ തന്നെ ഈ ശാക്തീകരണത്തിലൂടെ ലക്ഷ്യമായിട്ട് കേരള സർക്കാർ കണ്ടിട്ടുള്ളത്. അതിലുപരിയായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കോവിഡ് കാലഘട്ടങ്ങളിലെല്ലാം തന്നെ നമുക്ക് പ്രത്യേകിച്ചൊരു ഗുണം കിട്ടി എന്ന് പറയുന്നത് സ്വയം പര്യാപ്തമാകുക എന്നുള്ള ഒന്ന് തന്നെയാണ്. പച്ചക്കറി ആയാലും മാംസമായാലും മത്സ്യമായാലും എല്ലാം തന്നെ സ്വയം പര്യാപ്തയിലേക്ക് നടക്കുന്ന രീതിയിലേക്ക് സർക്കാരിൻ്റെതായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ സംയോജിത കാർഷിക മേഖലയിലേക്ക് കടക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമുക്ക് മുന്നിലായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ വി ജ്യോതിഷ്കുമാർ, വൈസ് ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വിനീത മണിലാൽ, ശ്രീദേവി തിലകൻ, കിരൺ എം സുഗതൻ, വിനോദ് എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ കോവിഡ് ആന്റിജൻ പരിശോധനാ ഫലം നെഗറ്റീവ്. നഗരസഭാ പ്രദേശത്തെ 8, 9, 10 വാർഡുകളിലുള്ളവർക്കാണ് ശനിയാഴ്ച കോവിഡ് ആന്റിജൻ പരിശോധന നടത്തിയത്. പുല്ലൂറ്റ് വി കെ രാജൻ സ്കൂളിൽ നടത്തിയ പരിശോധനയിൽ പ്രദേശത്തെ 131 പേരാണ് പങ്കെടുത്തത്. എല്ലാവരുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. കോഴിക്കുളങ്ങരയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആന്റിജൻ പരിശോധനാ ഫലവും ആശ്വാസകരമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം അഗതികൾ ഒരുമിച്ച് വസിക്കുന്ന പത്തനാപുരം ഗാന്ധിഭവന് വീണ്ടും ആശ്വാസം പകർന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സഹായമെത്തി. ഭിന്നശേഷിക്കാരും മനസ്സും ശരീരവും തളർന്ന് കിടപ്പായവരും കൈക്കുഞ്ഞു മുതൽ വയോജനങ്ങൾ വരെ ഉൾപ്പെടുന്ന 1000 അഗതികൾ അടങ്ങുന്നതാണ് ഗാന്ധിഭവൻ കുടുംബം. 200 പരിചാരകരും ഇവിടെയുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്നും ഗാന്ധിഭവൻ സന്ദർശിക്കാനെത്തുന്ന അനേകരുടെ കൊച്ചു സഹായങ്ങളാണ് ഗാന്ധിഭവനെ നിലനിർത്തി വന്നത്. ആഹാരവും ചികിത്സയും സേവന പ്രവർത്തകരുടെ ഓണറേറിയവും മറ്റ് ദൈനംദിന കാര്യങ്ങളുമായി പ്രതിദിനം 3 ലക്ഷം രൂപയോളം ചെലവുകളാണ് ഗാന്ധിഭവന് വേണ്ടിവരുന്നത്. കോവിഡ് കാലത്ത് എല്ലാ സഹായങ്ങളും പരിമിതപ്പെട്ടു. 2 കോടിയോളം കടബാധ്യതയിലുമായി. ഈ സാഹചര്യത്തിലാണ് ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയി ഷഡാനന്ദൻ, മീഡിയ കോർഡിനേറ്റർ എൻ ബി സുരാജ് എന്നിവർ ഗാന്ധിഭവനിലെത്തി 40 ലക്ഷത്തിന്റെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കൈമാറിയത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും യൂസഫ് അലി ഗാന്ധിഭവന് 25 ലക്ഷം രൂപ സഹായമായി നൽകിയിരുന്നു. 15 കോടിയിലേറെ ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടെ എം എ യൂസഫ് അലി ഗാന്ധിഭവനിലെ അഗതികൾക്കായി നിർമ്മിച്ചു നൽകുന്ന മനോഹര മന്ദിരത്തിന്റെ പണികൾ ദ്രുതഗതിയിൽ നടന്നു വരുന്നുണ്ട്. ഈ വർഷം തന്നെ ഉദ്ഘാടനം പ്രതീക്ഷിക്കുന്നുണ്ട്. മിനിയേച്ചർ രൂപങ്ങളിൽ വിസ്മയം തീർത്ത് മാപ്രാണം സ്വദേശി നൈജിൽ. കെട്ടുവള്ളം മുതൽ ഈഫൽ ടവർ വരെ നൈജിലിന്റെ കരവിരുതിൽ വിസ്മയ രൂപങ്ങളായി മാറുകയാണ്. മിനിയേച്ചർ രൂപങ്ങളിൽ വിസ്മയം തീർത്ത് മാപ്രാണം സ്വദേശി. കെട്ടുവള്ളം മുതൽ ഈഫൽ ടവർ വരെ നൈജിലിന്റെ കരവിരുതിൽ വിസ്മയ രൂപങ്ങളായി മാറുകയാണ്. മാപ്രാണം തളിയക്കോണം സ്വദേശി കൊടുങ്ങല്ലൂർ വീട്ടിൽ നാരായണന്റെയും പങ്കജത്തിന്റെയും മകനായ നൈജിലാണ് മിനിയേച്ചർ രൂപങ്ങളിൽ വിസ്മയിപ്പിക്കുന്ന മാതൃകകൾ സൃഷ്ടിക്കുന്നത്. വീടിന്റെ ചിത്രം ഉപയോഗിച്ച് ആ വീടിന്റെ എല്ലാ ഡീറ്റെയിലിംഗും ഉൾപ്പെടുത്തിയാണ് നൈജിൽ നിർമ്മാണം പൂർത്തിയാക്കുക. കെട്ടുവള്ളം നിർമ്മിച്ചിരിക്കുന്നതിന്റെ ചിത്രം കണ്ടാൽ യഥാർത്ഥത്തിലുള്ളതാണ് എന്നേ തോന്നൂ. അത്രയ്ക്ക് ഡീറ്റെയിലിംഗ് ഉൾപ്പെടുത്തി ഉൾഭാഗത്തെ ഇന്റീരിയർ ഉൾപ്പെടെ ചെയ്താണ് നിർമ്മാണം. ഈർക്കലി ഉപയോഗിച്ച് നിർമ്മിച്ച ഈഫൽ ടവർ
ടൈറ്റാനിക് കപ്പൽ പല കാലഘട്ടങ്ങളിലുള്ള വീടുകൾ തുടങ്ങി നിരവധി മിനിയേച്ചർ രൂപങ്ങളാണ് നൈജിൽ നിർമ്മിച്ചിട്ടുള്ളത്. സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ഇത്തരം നിർമ്മാണങ്ങൾ ആരംഭിച്ചിരുന്നു. നിരവധി സമ്മാനങ്ങളും നൈജിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. വിദേശത്ത് 4 വർഷക്കാലത്തോളം ഇതേ മേഖലയിലുള്ള ജോലി തന്നെയായിരുന്നു നൈജിലിന്. ഇപ്പോൾ നാട്ടിൽ മടങ്ങിയെത്തി തിരിച്ചു പോകാനാകാതെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ പുനരാരംഭിച്ചത്. തൃശൂരിൻ്റെ അഭിമാനമായ വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ നിർമ്മാണത്തിലാണ് ഇപ്പോൾ നൈജിൽ. ഫോറക്സ് ഷീറ്റും അക്രിലിക് പെയിൻറ്റും ഇനാമൽ പെയിൻറ്റും ഉപയോഗിച്ചാണ് പ്രധാനമായും നിർമ്മാണങ്ങൾ നടക്കുന്നത്. മുൻ കൗൺസിലർ ഷാജുട്ടൻ്റെ നേതൃത്വത്തിൽ നൈജിലിൻ്റെ കഴിവിനെ വീട്ടിലെത്തി ആദരിച്ചു. ഇനി ന്യൂസ് അറ്റ് വൺ ക്ലിക്ക്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പുത്തൻപീടിക പ്രാഥമികാരോഗ്യ ഉപകേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. കുറുവത്ത് രാമന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് കരുണൻ കുറുവത്ത് സൗജന്യമായി നൽകിയ ഭൂമിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വാർഡ് മെമ്പർ സി ജി അജിത്കുമാർ സ്നേഹസമ്മാനം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എ എൻ സിദ്ധപ്രസാദ്, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിമാരായ ഹരിലാൽ അന്തിക്കാട്, കെ വിനോദ് കുമാർ, ആശാ വർക്കർ വത്സല ശശിധരൻ, എം എ ആദിത്യൻ, സി എസ് സോണൽ എന്നിവർ സംസാരിച്ചു. കോവിഡ് രോഗികൾക്ക് ഓക്സിജൻ നൽകുന്നതിനായി പ്രാണ എയർഫോർ കെയർ പദ്ധതിയുമായി മെഡിക്കൽ കോളേജ്. പ്രാണ എയർഫോർ കെയർ പദ്ധതിയിലേക്ക് ജില്ലയിലെ 102 സഹകരണ സംഘങ്ങളുടെ സംഭാവന കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ എസ് ഷാനവാസ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം എ ആൻഡ്രൂസിന് കൈമാറി. വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് കോടാലിയിൽ ആരംഭിച്ച നീതി സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി സുബ്രൻ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് പി കെ കൃഷ്ണൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സപ്ലൈകോ ഓണം ഫെയർ 2020 ജില്ലയിൽ ആരംഭിച്ചു. തെക്കേ ഗോപുരനടയിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് കെ രാജൻ ആദ്യ വിൽപ്പന നടത്തി ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. 30 മുതൽ 40% വരെ വിലക്കുറവിലാണ് ഓണം ഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ഹോർട്ടികോർപ്പിന്റെ പച്ചക്കറികളും വിൽപ്പനയ്ക്കുണ്ട്. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കൈപ്പമംഗലം കാളമുറി. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. മൂന്നുപീടികയിൽ ജ്വല്ലറി കൊള്ളയടിച്ച സംഭവത്തിൽ ദുരൂഹത. സി സി ടി വി ക്യാമറകൾ പ്രവർത്തിക്കാത്തത് സംശയത്തിനിടയാക്കുന്നു. റേഷൻ കടയിൽ നിന്നും വിതരണം ചെയ്ത ഓണക്കിറ്റിലെ 1 കിലോ ശർക്കരയിൽ പ്ലാസ്റ്റിക് കവർ. അവഗണനയുടെ പാതയിൽ തൃശൂർ കണ്ടശാംകടവ ജലോത്സവ നഗരി. ഇറച്ചിക്കോഴി വിപണിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി സർക്കാർ ആരംഭിച്ച കേരള ചിക്കൻ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.